എങ്ങനെ ഉണ്ടാദ്യേ ആരാദ്യേ ടേസ്റ്റ് ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കിൻഡർ വേൾഡ് ഫസ്റ്റിലെ കാഴ്ചകളായിട്ടാണ് വന്നിട്ടുള്ളത് 2168 മീറ്റർ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കിൻഡർ വേൾഡ് ഫസ്റ്റിലേക്കുള്ള കേബിൾ കാറിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇവിടുന്ന് ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് പോവാണെങ്കിൽ 25 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ അവിടെ എത്തും Schön Sie bei uns zu haben. Die Fahrzeit nach Fürth dauert 25 Minuten. ഈ കേബിൾ കാറിന് മൂന്ന് സ്റ്റോപ്സ് ഉണ്ട് അപ്പൊ മൂന്നാമത്തെ സ്റ്റോപ്പാണ് ഫസ്റ്റ് കേബിൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണിത് ഇപ്പൊ ഈ കേബിൾ കാറിൽ നാല് പേരും മാത്രമേ ഉള്ളൂ ഒരു കേബിൾ കാറിലെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 പേർ തന്നെയാണ് ഈ കാണുന്ന വീടിൻ്റെ ഒക്കെ റൂഫിൽ നിറയെ സ്നോ ആണ് പക്ഷേ അതിൻ്റെ വിൻഡോസ് അതിനിടയ്ക്കിടയ്ക്ക് കാണുന്ന വിൻഡോസിലൊന്നും സ്നോ കാണുന്നില്ല അതെന്താന്ന് അറിയില്ല മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നിറയെ മഞ്ഞ് വിരിച്ചിട്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് അതിനിടയിലേക്ക് കൂടി കേബിൾ കാർ ഇങ്ങനെ പോകുന്നത് കാണാൻ വിന്റർ സമയത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് സമ്മർ സമയത്ത് വേറൊരു സ്ഥലമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കാഴ്ചകളാണ് ഉണ്ടാവുക നമ്മളിപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പായ ബോട്ടിൽ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ കേബിൾ കാർ അവിടെ നിർത്തുകയല്ല ചെയ്യുക സ്ലോ ഡൗൺ ചെയ്തിട്ട് നമുക്കൊരു ഗെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തരികയാണ് ചെയ്യുക അപ്പം നമ്മളിവിടെ ബോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ബോട്ട് ആൽപൈൻ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അതുകൂടാതെ ഒരു റെസ്റ്റോറൻറ്റും കൂടിയുണ്ട് ഇവിടെ ഇറങ്ങാതെ ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് പോവുകയും ചെയ്യാം ഫസ്റ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഇറങ്ങുകയും ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഇറങ്ങാതെ പോകുന്നവരുമുണ്ട് അപ്പോൾ ഇത്രയും ഹൈറ്റിൽ 700 മീറ്റർ² പ്ലേ ഏരിയ കിട്ടിയിട്ട് കളിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ ഇറങ്ങുന്നത് തന്നെയാണ് നല്ലത് ഈ പ്ലേ ഏരിയ ചെറിയ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും നല്ലൊരു കാലാവസ്ഥയിലാണ് നമ്മളിവിടെ എത്തിയത് നല്ല വെയിലാണിപ്പോൾ ഇവിടെ സീ ലെവലിൽ നിന്ന് ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈഗർ മൗണ്ടൈൻ്റെ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ചുറ്റും കാണുന്നത് ഈ വഴിയൊക്കെ ആൾക്കാർ സ്ലെഡ്ജ് ചെയ്തു പോകുന്ന വഴിയാണ് സ്കീയിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ റെൻറ്റിന് കിട്ടുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇവിടെയൊക്കെ
ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. സാധാരണയായി ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ കോവിഡ് കാരണം ടേക്ക് അവേ മാത്രമേ ഉള്ളൂ. ആദ്യം ആരാധ്യ അവിടെ സ്കീ പോൾസ് കൊണ്ട് മഞ്ഞു കുത്തി ഇളക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് നിന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരും. This is vegetarian or what? Yeah, this is the aprikos and beer. It's a sweet. Sweet, that's right, okay. Yeah. Do you want it? Yes, please. What we will see then. Okay. Yeah, lollipop or what? I want this one. Yeah. No, the red one. The red one. The red one. Okay, so now the red one. 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 The red What's that? It's cool? For both? For every? Huh? For everyone, huh? It's, there is three, huh? Mmm. 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 പൂണില്ല അതിയെ പൂണെവിടെ പോയി
ടേസ്റ്റ് ചപ്പരി ചേച്ചി നല്ല ടേസ്റ്റാണ്. Let's go up. Lollipop. Lollipop. What's it there? എന്താ വരലാണ്? എന്താ അമ്മയൊക്കെ വിളിക്കല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേബിൾ കാർ സ്റ്റോപ്പായ ബോട്ടിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഗിദർവാൾഡ് ഫസ്റ്റിലേക്ക് പോവുകയാണ്. അതിനിടയിൽ ഷ്രെക്ഫെൽഡ് എന്ന് പറയുന്ന വേറൊരു സ്റ്റോപ്പ് കൂടിയുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങുന്നില്ല, നേരെ ഫസ്റ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പോകുമ്പോ 73 എന്നോ വരുമ്പോ 83 എന്നോ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് റിട്ടേൺ ചെയ്യുന്നല്ല മോളെ, നമ്മളിപ്പം പോകാം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന. Nous vous remercions de votre visite et nous vous souhaitons une bonne journée. Next stop, first, final station, Cliff Walk, First Flieger, Shop, Restaurant, Sun Terrace, Barkalpsee Lake. All passengers, please exit here. Thank you for your visit. അപ്പൊ ഇതാണ് നമ്മുടെ ഗിദർവാൾഡ് ഫസ്റ്റ്. ഇവിടെ ക്ലിഫ് വാക്ക്, ഫസ്റ്റ് ഗ്ലൈഡ്, ഫസ്റ്റ് ഫ്ലയർ, അങ്ങനെ കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ക്ലിഫ് വാക്കിനുള്ള സ്ഥലം. ക്ലിഫ് വാക്ക് ഫ്രീ ആണ്, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കണം. സമ്മർ ടൈമിലാണ് ഇത് കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ നമ്മൾ സീ ലെവലിൽ നിന്ന് 2168 മീറ്റർ മുകളിലാണുള്ളത്. പേടിയൊന്നും ഉണ്ടാവില്ല അത് ഇഡ്ലി, പക്ഷെങ്കിൽ നമുക്ക് സമ്മറിൽ വരാം. അതിനിടയിൽ ശീർഷാസനത്തിൽ നിന്നിട്ട് ഒരാൾ ഫോട്ടോ എടുക്കുകയാണ്. അവരുടെ കയ്യിൽ സ്ലഡ്ജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ സ്ലഡ്ജ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്.
ബ്ലൂ നീലി ഉള്ളത് കണ്ടോ, അവര് പോകുന്ന അങ്ങ് പോകുന്നുണ്ട് സ്കീ ആക്കി, ബ്ലൂ റെഡ് ഉള്ളത് സ്കീ കാർക്ക്, ഇത് റെഡ് യെല്ലോ റെഡ് അതൊരു കൊള്ളി പോലെ, അത് ഇവരൊക്കെ സ്ലെഡ്ജിങ്ങിന്. ഇപ്പൊ ഇവിടെ മഞ്ഞുമലകളും ക്രിസ്മസ് ട്രീയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ സമ്മറിൽ വേറൊരു സ്ഥലം പോലെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പൂക്കളും പശുക്കളും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട് പുതിയൊരു സ്ഥലം പോലെ ഉണ്ടാകും. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ബൈ ബൈ.